ആൾക്കാർ ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെയുള്ളത് ജോഹിൻ ചേട്ടനാണ്. അപ്പോ മറയൂര് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മറയൂർ എന്നല്ല വൈൽഡ് ലൈഫിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ജോഹിൻ ചേട്ടനെ അടുത്ത് ബന്ധപ്പെട്ടാൽ മതി, ചേട്ടൻ എല്ലാം പറഞ്ഞുതരും. നോക്കൂ, ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ക്ഷീണിതനായിട്ടും ജോഹിൻ ചേട്ടനെ ഏൽപ്പിച്ച് ശാന്തനായിരിക്കുന്ന ഡാഡി. ഹലോ, ഹായ്, എന്താണ് പരിപാടി? മക്കളെ കെട്ടിക്കാത്തത് കൊണ്ട് പല മരുമക്കളും ഉണ്ടായിരുന്നു സഹായിക്കാൻ. ഇതിപ്പോ ജോഹിൻ ചേട്ടനെ ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പൊ ചേട്ടൻ പറയുന്നത് ഇത് ശരിക്കും നോക്കും. അമ്പൂ പൊന്നു മക്കളെ, നമ്മുടെ ആനരാടിക്കുത്തൊന്നും അല്ല, അതേ ഇത് ഇവിടുന്ന് അങ്ങ് തുടങ്ങാണ്. ഈ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള കോവിൽ കടവിലാണ്. നമ്മുടെ പാമ്പാർ നദിയാണ് താഴെ ഒഴുകുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത എന്തെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള വെള്ളച്ചാട്ടം പോലെയൊന്നുമല്ല, ആള് ഭയങ്കര ക്വയറ്റ് ആൻഡ് കാമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് യൂട്യൂബില് പല പല ഫേമസ് വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആരേദയാലിന്റെ ദ ലൈഫ് ഓഫ് റാമിലും വെൻ ചായ് മെറ്റ് ടോസ്റ്റിന്റെ മ്യൂസിക് ബാൻഡിലും ഒക്കെ സ്ഥിരം കാണാറുള്ള കക്ഷിയാണ് ഈ വെള്ളച്ചാട്ടം. പക്ഷെ ഈ വെള്ളച്ചാട്ടം എവിടെയാണെന്നോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളോ ഒന്നും ആരും അതിനകത്ത് കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് പറയുന്നത് അധികം ആരും അറിയാത്ത ഫേമസ് വെള്ളച്ചാട്ടമെന്ന്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോകരുതല്ലോ, അന്നമ്മയുടെ യാത്രകളും ഓരോന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നതിൽ അന്നമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നിങ്ങൾ എടുത്തിരിക്കണം. ഈവൻ കൊറോണയുടെ പ്രോട്ടോകോൾസ് ആണെങ്കിലും എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാം ചെയ്യാവുള്ളൂ. കാരണം സേഫ്റ്റിയാണ് മുഖ്യം. സേഫ്റ്റി മുഖ്യം ബിഗില എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. പോകുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക്, വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക്, മറയൂരിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കാടെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. വൈൽഡ് ലൈഫ് സാഞ്ചുറി, ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കണ്ട് ആസ്വദിക്കുന്ന എൻ്റെ അപ്പനും അമ്മയും. കഴുതയുടെ ബ്ലഡും വൈറ്റ് സ്റ്റോണും കൊണ്ടാണ് വൈറ്റ് ലെറ്റർ ഉണ്ടായിരുന്നത്. ഇത് എത്രയോ വർഷങ്ങളായിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. പിന്നെ മനുഷ്യന്റെ എന്താ പല്ലിയുടെ രൂപവും പല്ലിയുടെ തലവും ആനയുടെ ശരീരവും ഉണ്ടെന്ന് വരച്ചു വെച്ചത് മേ ബി ഡൈനോസർ ആയിരിക്കാം. അതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ
പ്രവേശന കവാടത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ വനത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അനേകം സ്പീഷീസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നക്ഷത്രയാമകളാണ്, നക്ഷത്രയാമകൾ കാണാൻ സാധിക്കുന്ന ഏക സ്ഥലം തന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ്. അപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വരാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ വരവേറ്റത് നല്ല ഉഗ്രൻ കാട്ടുപോത്തായിരുന്നു. കാട്ടുപോത്തിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ ഗോപ്രോയുടെ ചാർജ് അങ്ങ് തീർന്നു. ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്തു. ഫോണിൽ ഷൂട്ട് ചെയ്തതാണിത്. നമ്മുടെ മയിലിനെ കണ്ടു. പെൺ മയിലല്ല, ആൺമയിൽ. പീല് നിവർത്തിയാടാൻ പുള്ളിക്കരികെ ചിരി മാടിയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞത് ഈ നിൽക്കുന്നയാള് ഹനുമാൻ ലെങ്കൂർ. നമ്മുടെ മനുഷ്യന്റെ അതേ സ്വഭാവം, ആള് ഭയങ്കര കുസൃതിയാ. എന്റെ കാട്ടിൽ കൂടെ നിങ്ങൾ അങ്ങനെ പോകണ്ടെന്നുള്ള മനോഭാവമായിരുന്നു പുള്ളിക്ക്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പോസ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ തൊട്ടപ്പുറം വേറൊരു വീരൻ. ത്രില്ലുള്ള ആൾക്കാരൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ ഒരാളെ കണ്ടു. കാർന്നോമാരുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്താണെന്നറിയില്ല, പത്രത്തിൽ കാണുന്ന പോലെ ഒന്നും നടന്നില്ല. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. എൻ്റെ ദൈവമേ, ഒറ്റയാനായിരുന്നു. കൊമ്പ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കാട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള മനോഭാവം അവർ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മൾ ശബ്ദമലിനീകരണമോ അങ്ങനെ യാതൊരു രീതിയിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരവരുടെ വഴിക്കങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറയൂർ ശർക്കരയുടെ വിശേഷങ്ങൾ കാണാനും അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ മറയൂർ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും, ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് മറയൂർ ശർക്കര മേടിക്കേണ്ടത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിൽ മായം ചേർക്കാത്ത ശർക്കര. ഇപ്പം പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നത് നമുക്ക് ഹെൽത്തിന് ഭയങ്കര ഡാമേജ് ആണല്ലോ. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയാൻ മറക്കരുത് മറയൂർ വന്നു കഴിഞ്ഞാൽ ശർക്കര മേടിക്കണം എന്ന്. മറയൂർ ശർക്കര ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടോട്ടോ. കൈ പിടിച്ചിറക്ക്. അധികം മധുരം ഇല്ല അല്ലേ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓവർ മധുരം ഇല്ല അല്ലേ. അധികം നമുക്ക് ഒരു മത്ത് പിടിപ്പിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ ശർക്കരക്ക് സാധാരണ യൂഷ്വലുള്ള. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായമില്ലാത്ത ശർക്കരയാണെന്ന് ബൈറ്റില് തന്നെ നമുക്ക് മനസ്സിലാവും. എന്താന്ന് പറഞ്ഞാ സൾഫേറ്റ് ഇടുമ്പോഴാണ് ഈ മഞ്ഞ കളർ കിട്ടുന്നത്. അപ്പോ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കരിമ്പെടുക്കും, ക്രഷറിലടിക്കും, ആ ജ്യൂസ് ഈ ബാരലിൽ വെക്കും. ഇത് എൻസൈമാറ്റിവിറ്റി ആണ്, ഹൈലി ഫെർമെന്റഡ് ആണ്. ചെറിയ സമയം കൊണ്ട് ഇതിന്റെ കളർ വന്നു, ഈ ജ്യൂസിന്റെ കളർ വൈറ്റ് ബ്ലാക്ക് ആവും. ഈ ചട്ടിയിലിടും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ക്രഷ് ചെയ്യുന്ന വേസ്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ഫ്യൂവൽ ആയിട്ട് അടിയിൽ യൂസ് ചെയ്യുന്നത്, കത്തിക്കുന്നത്. അതൊരു 3-4 മണിക്കൂർ ചൂടാക്കും. അപ്പൊ ആവി വന്നുകൊണ്ടിരിക്കും. ആവിയുടെ ആവി നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇവിടെ കപ്പി ഇട്ടേക്കുന്നുണ്ട് പണ്ട് പുള്ളി. ഈ പുള്ളിയില് ഇതിന് രണ്ട് കാതുണ്ട് സൈഡിൽ, കണ്ടോ? ഇവിടെ ഒരു കാത് കുറയുടെ കാത്. അവിടെ 4 പേരും ഇവിടെ 2 പേരും നിന്ന് ഇത് വലിച്ച് ഇതിലിടും. ഇത് മാവിന്റെ പലക, ഇത് ഈ പലക മാവിന്റെ അരിച്ചൊഴിക്കും. നാരക്ക ഉണ്ടാവും, അരിച്ചൊഴിച്ചിട്ട് തണുപ്പിക്കും. 2-3 മണിക്കൂർ തണുപ്പിച്ചു കഴിയുമ്പോ പിന്നെ ഫ്ലേവർ ഇഷ്ടമുള്ള നമുക്ക് ആഡ് ചെയ്യാം. ചേട്ടൻ പറഞ്ഞ 2-3 ടൈപ്പ് ശർക്കര ഉണ്ടല്ലോ, ചുക്കിടും കുരുമുളകിടും. ഓക്കേ, അങ്ങനെ വെറൈറ്റീസ്. മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇടാത്ത ശർക്കര. ഷുഗർ കെയിൻ അല്ലേ, ഷുഗർ കെയിൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചതച്ച് അവിടുന്ന് ജ്യൂസ് ഇങ്ങനെ പോയി ആണ് നമ്മുടെ അപ്പുറം കൊണ്ടുപോയിട്ട് അത് ഇല്ലാത്ത ഒഴിച്ച് അത് കമുത്തി നമ്മുടെ ശർക്കരയാക്കി ഉരുക്കുക. അതിൻ്റെ പ്രോസസ്സൊക്കെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. മറയൂരത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരൊക്കെ എല്ലാം വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.